ഹലോ ഗായ്, ഇറ്റ്സ് മീ ഹബീർ ആൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്കിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ്. അപ്പോൾ ഇത് പുതിയതായിട്ട് വാങ്ങിയ മൈക്കൊന്നുമല്ല, ഇത് ഏകദേശം വാങ്ങിയിട്ട് ഒരു 2.5 മാസമായിട്ടാവും. അപ്പോൾ ഇത് റിവ്യൂ ചെയ്യാതിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് അത്രയ്ക്ക് ചീപ്പ് റേറ്റിന് വാങ്ങിയ ഒരു മൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് അറിയാണ്ട് റിവ്യൂ ചെയ്തതൊന്നും റെഡിയാവില്ല. അപ്പോൾ ഇപ്പം ഏകദേശം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പിടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും അവസാനം വരെ തന്നെ കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കടക്കാം. ഗൈസ്, അപ്പോൾ ഏകദേശം ഇതേപോലെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിയിരുന്നു. പാക്കിങ് ഞാൻ ഇപ്പോൾ ചെയ്ത കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. സാധനം ചെറുതാണെങ്കിലും പാക്കിങ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമതായിട്ട് ഒരു പാക്ക് കൂടി ഒരു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സും ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 230 രൂപയാണ്. പിന്നെ ഡെലിവറി കാശ് വേറെ ഉണ്ട്, 40 രൂപയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തു കൊടുക്കുക. അപ്പോൾ ഇപ്പോഴത്തെ വില എത്രയെന്നൊക്കെ അറിയില്ല, അപ്പോൾ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ ഒരു ബഡ്സ് കിട്ടുന്നുണ്ട്. ഇത് വിൻഡ് പ്രൂഫിന് വേണ്ടിയുള്ളതാണ്, ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് കാറ്റടിക്കുമ്പോഴായിട്ട് അങ്ങനെ ഒരു പെരവര പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് മാറ്റിയേക്കോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. ഇതുമ്പോൾ ഒരു ചെറിയൊരു സാധനമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. ഈ ബഡ്സ് ഇതിൻ്റെ മേലെയാണ് ഇടുക. അപ്പോൾ ഇതിന് കോളർ മൈക്ക് എന്നും പറയണതാണ് ഇത്. നമ്മുടെ കോളർമയാണ് വെക്കുക. പിന്നെ ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്ന് പറയാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിൻ്റെ ജാക്ക് വരുന്നത് സാധാ നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ഒക്കെ എന്താ പിന്നു പോലെയാണ്. പിന്നെ ഇത് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. എന്താ പുറത്തുനിന്നുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും ചെക്കിങ്ങും ഒക്കെ നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഫോണിൻ്റെ മൈക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്ക് ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കാം. ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ പറയണത് എൻ്റെ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടാണ്, ജെബിൽ ഹെഡ്സെറ്റ്. അതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി കാണാം. ഞാൻ മേലെ ഐ ബട്ടണിൽ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫോണിൻ്റെ മൈക്കിൻ്റെ സൗണ്ടും ഹെഡ്സെറ്റിൻ്റെ മൈക്കിൻ്റെ സൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഈ മൈക്കിൻ്റെ സൗണ്ടും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ പറയണത് ഈ കോളർ മൈക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസൊക്കെ മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഈ മൈക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു പ്രശ്നമുള്ളത് ഇതേപോലെ ഈ മൈക്ക് ഉപയോഗിച്ചിട്ട് പറയുമ്പോൾ ചെറുതായിട്ടൊരു പെരവര പോലത്തെ ഒരു സൗണ്ട് വരുന്നുണ്ട്. അത് ഈ ഫോണിൻ്റെ ജാക്കിൻ്റെ കുഴപ്പമാണോന്നും അറിയില്ല. അപ്പോൾ അതാണ് ചെറിയൊരു പ്രശ്നമായിട്ടുള്ളത്. പിന്നെ ഒരു ടെസ്റ്റും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മൈക്ക് വാങ്ങാനായിട്ട് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ സൗണ്ടും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ പറയണത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഫോണ് അടുത്ത് പിടിച്ചിട്ടാണ് ഞാൻ പറയണത്. അതാണ് ഇങ്ങനെ സൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഡിഫറൻസ് ഇപ്പോൾ മനസ്സിലായിണ്ടാവും. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ചിലവാക്കാൻ പറ്റുമെങ്കിൽ നല്ല മൈക്ക് വാങ്ങണമെങ്കിൽ ബോയ M1 എന്ന് പറഞ്ഞിട്ട് ഒരു മൈക്കുണ്ട്. അത് മിക്ക യൂട്യൂബേഴ്സും ഉപയോഗിക്കുന്ന ഒരു മൈക്കാണ്. അപ്പോൾ ബിഗിനേഴ്സിന് ഇപ്പോൾ ഇതേപോലത്തെ സാധാ മൈക്കൊക്കെ മതി. അപ്പോൾ നല്ല മൈക്ക് വാങ്ങണമെങ്കിൽ ഈ ബോയ M1 എന്ന് പറഞ്ഞിട്ടുള്ള മൈക്കാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കിട്ടുന്നതാണ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക. അതോടുകൂടി ഈ മൈക്കിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഇറ്റ്സ് മീ ഹബീർ സൈനിങ് ഔട്ട്.